ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റേതായ രീതിയിലാണ് ഇതിൽ ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്തുകൂടാണ്, അതുകൊണ്ട് ഷെയർ ചെയ്യണം കേട്ടോ. സോ നമുക്ക് റെസിപ്പി കണ്ടാലോ. അപ്പം ഞാൻ ഫസ്റ്റ് ചിക്കൻ പാറ്റീസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനിയിത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്, നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതേ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പം നല്ല പേസ്റ്റാക്കി എടുത്തേക്കുന്ന ചിക്കൻ ഞാനൊരു ഡ്രൈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സബോളയാണ് എടുത്തേക്കുന്നത്. അത് നല്ല ഫൈനായിട്ട് നല്ല കുരുകുരുന്നായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ ക്യാരറ്റ് നല്ല ഫൈനായി ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജും, അതും ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഞാനതുപോലെ തന്നെ ഒരു 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഈ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ കണ്ടിട്ട് നിങ്ങൾ അന്തം വിട്ട് നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എൻ്റേതായ രീതിയിലാണ് ഞാൻ ബർഗർ പാറ്റീസ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ മക്കൾക്ക് ഈ വെജിറ്റബിൾസൊക്കെ കണ്ടിച്ച് കറിയാക്കി അവരുടെ മുന്നിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പിള്ളേരൊന്നും തിന്നാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്തായാലും തിന്നിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണല്ലോ, അപ്പോൾ എന്തായാലും ഹെൽത്തി തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാം ഇടിച്ച് പരത്തി കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ നമ്മുടെ ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴേക്കുമാണ് നമ്മുടെ സാധനമൊക്കെ ഒന്ന് സെറ്റായി കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ട സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീണ്ടും ഞാനൊരു ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മയണൈസ് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആൻഡ് അറ്റ് ലാസ്റ്റ് 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. അപ്പം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെ പരീക്ഷിച്ച് വിജയിക്കുന്ന സാധനങ്ങളാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബർഗർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ചായിരുന്ന ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്, 4-5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ എടുക്കാം നിങ്ങൾക്ക്. പിന്നെ ബ്രെഡ് ക്രംസ്, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാറ്റീസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒരു കേക്ക് പരുവത്തിലാക്കുക. അപ്പോൾ ഇത് സ്ക്രീനിൽ നോക്കുമ്പോൾ ഇത് മര്യാദ കാണുന്നില്ല, അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ആ സമയത്ത് എന്നാ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്ക്രീനിൽ നോക്കിയിട്ടല്ല പരിപാടി ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ ആണ്ടേ, ഞാൻ ഇതുപോലെയാണ് കേക്ക് അല്ല നമ്മുടെ ബർഗർ പാറ്റി ഷേപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ കോട്ട് ചെയ്യണം കേട്ടോ, എല്ലാ ഭാഗത്തും നല്ലപോലെ ആവണം. ഇത് നമ്മുടെ ബർഗർ പാറ്റി ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ട അടിച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് മുക്കിയൊന്ന് എടുക്കാം. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്കും ഇത് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ മറ്റേ കൈ യൂസ് ചെയ്തിട്ട് വേണം. നമ്മൾ മുട്ടയെ മുക്കിയ കൈയല്ല, മറ്റേ കൈ, നമ്മുടെ ഏത് കൈയാണോ ആ കൈ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസിനകത്ത് ഈ മുട്ടയൊക്കെ ആയിട്ട് ആകപ്പാടെ ജിങ്കലാലയാവും. അപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാറ്റീസ് എല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബർഗർ പാറ്റീസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാറ്റീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ നമ്മളൊരു പരന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ
നമ്മൾ പാറ്റീസ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ ഗോൾഡൻ കളറാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ പാറ്റിയുടെ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കൂട്ട് സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതിലോട്ട് തന്നെ നോക്കിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് പെട്ടെന്ന് നമ്മുടെ സാധനം കരിഞ്ഞു പോകും, കാരണം ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര മൈൽഡായിട്ടുള്ളതാണ്, പെട്ടെന്ന് കുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ ചിക്കൻ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബർഗർ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു വെജിറ്റബിൾ ബർഗർ ചെയ്തായിരുന്നു. അതേ കൂട്ട് സ്റ്റെപ്പ് തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബർഗർ ബണ്ണ് നമ്മുടെ ബട്ടറിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താണ്. അതിൻ്റെ പുറത്തേക്ക് ഞാൻ മയണീസ് നമ്മുടെ സോസ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് അത് തേച്ച് കൊടുക്കുവാണ്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്നാണോ, ഞാനിപ്പോൾ ക്യാബേജാണ് വെച്ച് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ലെച്ചൂസാണ് കയ്യിലുള്ളതെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ക്യാബേജ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാറ്റി അട ഒന്ന് എക്സ്ട്രാ ആയിട്ട് ടേസ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഒരു ചീസ് കൂടെ വെച്ച് കൊടുക്കുവാണ്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുക്കുംബർ, അതുപോലെ തന്നെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അങ്ങനത്തെ എല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ മറ്റേ പീസിൽ കുറച്ച് സോസ് തേച്ചിട്ട് ഇതിനെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ കഥ പറഞ്ഞ് നമ്മുടെ മിക്സ്ഡ് പാറ്റി ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ സ്കിപ്പ് ചെയ്യാം, ചുമ്മാ ചിക്കൻ മാത്രം മതിയെങ്കിൽ അതുപോലെ നമുക്ക് പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാവേ. കണ്ടോ, ഉള്ളൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അത്യാവശ്യം ചിക്കനും എല്ലാം ഒന്ന് നന്നായിട്ടായിട്ടുണ്ട്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.